يَا أَيُّهَا الَّذِينَ آمَنُوا إِذَا نُودِيَ لِلصَّلَاةِ مِنْ يَوْمِ الْجُمُعَةِ فَاسْعَوْا إِلَى ذِكْرِ اللَّهِ وَذَرُوا الْبَيْعَ ذلكم خير لكم إن كنتم تعلمون. الحمد لله الكريم الرزاق، حث عباده على الجود والإنفاق، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، فاللهم صلِّ وسلِّم وبارِك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر. سنهم الله ستة وشواسي غلي سهودر غلي الله سبحانه وتعالى يدي بيدي ولك غلوم نيما نرده شغلوم جيبيد تلودا نيلم كات سوتشي چوند تقوى يولا ورعاي جيبيكوان پرماوذي أدواني كنه ان എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. റബ്ബു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും പിന്നിട്ടുകൊണ്ട് അതിവേഗം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വലിയ അനുഗ്രഹമായ വിശുദ്ധ റമദാൻ എന്ന മഹാ അനുഗ്രഹം, ആ അനുഗ്രഹം എത്ര വർഷം നമുക്ക് ലഭ്യമാകുമെന്ന് ഒരിക്കലും ഗ്യാരണ്ടിയില്ലാതെ, വരും കാലങ്ങളിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയാതെ, ആ ഒരു പ്രത്യേകമായ ഭീതിയും ആശങ്കയുമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പരമാവധി രാപ്പകലുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് നന്മകൾ നേടി, തിന്മകൾ ജീവിതത്തിൽ വന്നുപോയത് അള്ളാഹുവിനോട് മനമുരുകി തൗബ ചെയ്ത് മുന്നോട്ട് നീക്കേണ്ടുന്ന അസുലഭമായ അമൂല്യമായ അവസരങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കടന്നു വന്നിട്ടുള്ള പ്രത്യേകമായ ദിനങ്ങൾ അശ്ഹുറുൽ അവാഖിർ മിൻ റമദാൻ, റമദാനിലെ അവസാന 10 ദിവസങ്ങൾ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലും തുടക്കത്തിലാണ് ഏറെ ആവേശം കാണിക്കാറുള്ളത്. നാളുകൾ കൊഴിഞ്ഞു തീരുന്തോറും ആവേശം മാറിത്തണുത്ത് നന്മകളുടെ പ്രവർത്തനങ്ങളില്ലെന്ന് ആലസ്യം പിടികൂടി വലിയ രൂപത്തിലുള്ള നന്മകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് സമയം തള്ളി നീക്കുന്ന ഒരവസ്ഥയുണ്ടാകാറുണ്ട്. റമദാൻ അങ്ങനെയാവാൻ പാടില്ല. അതിൻ്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്തോറും മേന്മയും പ്രാധാന്യവും മഹത്വവും മുമ്പുള്ളതിനേക്കാൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് നമ്മിൽ കൂടുതൽ ഉത്സാഹമാണ് ഉണ്ടാക്കേണ്ടത്, ഉന്മേഷമാണ് ഉണ്ടാക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബിമാർ നമ്മെ അറിയിച്ചിട്ടുണ്ട്, യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. മറ്റു ദിനരാത്രങ്ങളിൽ കാണിച്ചിരുന്ന കഠിനാധ്വാനത്തേക്കാൾ ഏറെ പരിശ്രമങ്ങളും അധ്വാനങ്ങളുമായിരുന്നു റമദാനിൻ്റെ അവസാന ദശ ദിനങ്ങളിൽ അവിടുന്ന് കാണിച്ചിരുന്നത് എന്നാണ്. അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി കുടുംബത്തിലുള്ള ആളുകളെയും വിളിച്ചുണർത്തി, ചെറിയവരും വലിയവരുമൊക്കെയായി നിസ്കരിക്കാനും ദുആ ചെയ്യാനും വകതിരിവുള്ള ആളുകളെ മുഴുവനും വിളിച്ചുണർത്തി ആ രാവിൻ്റെ പ്രാധാന്യം നേടിയെടുക്കുവാനുള്ള വലിയ രൂപത്തിലുള്ള ശ്രമങ്ങളായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നമ്മോട് പറഞ്ഞു, നിങ്ങൾ ആ രാവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം, കാരണം ആ രാവ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ അവതരണോദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള രാവാണത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വ
ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്കറിയാമോ? നമ്മളെപ്പോഴും കേട്ട് സുപരിചിതമായ സൂറത്താണ്, ആയത്തുകളാണ്. ഖൈറു മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങളെക്കാൾ ഖദ്റിന്റെ രാത്രി ഉൾപ്പെട്ട അങ്ങനെയുള്ള മാസമല്ലാത്ത ആ രാത്രി ഒഴികെ അതല്ലാത്ത ആയിരം മാസങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമാണ്. ഒരു പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കുവാൻ സാധ്യമാകാത്തത്ര ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രതിഫലമാണ് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. സെക്കൻഡുകൾക്ക് ദിനത്തിൻ്റെ വില, മണിക്കൂറുകൾക്ക് മാസങ്ങളുടെ വില, അതുപോലെ തന്നെ അതിന് വർഷങ്ങളുടെ വില ഒക്കെ പരിഗണിക്കപ്പെടുന്ന പ്രത്യേകമായ സമയങ്ങളാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അന്നത്തെ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യുവാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ദിവസം പ്രത്യേക നമസ്കാരമുള്ളത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞത്. എപ്രകാരം? മൻ ഖാമ ലൈലത്തൽ ഖദരി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഖദറിന്റെ രാത്രിയിൽ നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ ഈമാനോടുകൂടി അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടവന്. എല്ലാവരും ഇന്നിപ്പോ ഉറങ്ങാതിരിക്കാണ്, ഞാനും ഉറങ്ങാതെ ഇരുന്ന് പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോശല്ലേ എന്ന ചിന്തയല്ല, ഇത് എനിക്ക് വേണ്ടിയാണ്. ഇഹ്തിസാബൻ, പരലോക പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ ആരെങ്കിലും ആ ലൈലത്തുൽ ഖദറിൽ നമസ്കരിച്ചാൽ ഗതകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖദറിന്റെ രാത്രിയിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടായതുകൊണ്ടല്ല, എന്നും നിർവഹിക്കുന്ന ആ നമസ്കാരം തന്നെ അതിൻ്റെ പ്രാധാന്യം കൂടുകയാണ്, അതിൻ്റെ പ്രത്യേകത വർദ്ധിക്കുകയാണ്. തനസ്സലുൽ മലായികത്തു വർറൂഹ്, മലക്കുകളുടെ പ്രവാഹമാണെന്ന്, മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും, റൂഹ് റൂഹും ഇറങ്ങും. മനുഷ്യരുടെ, മരിച്ചുപോയവരുടെ ആത്മാക്കൾ വീടുകൾ തോറും കയറി ഇറങ്ങും എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ചില അന്ധവിശ്വാസികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, മരിച്ചവരുടെയൊക്കെ റൂഹുകൾ വീടുകളിൽ കയറി വന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വല്ലതുമൊക്കെ സ്വതക്ക തരണേ എന്നാവശ്യപ്പെടും എന്ന വികലമായ കാര്യങ്ങൾ ചിലരൊക്കെ പറയാറുണ്ട്. പ്രമാണങ്ങളിൽ അതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത് മലക്കുകളും അവരുടെ ടോപ്പ് ലീഡറായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുകയാണ്. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്. എല്ലാ കാര്യങ്ങളും അതേ തീരുമാനിക്കപ്പെടുന്ന ദിനമാണ് സൂറത്തു ദുഖാൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇന്ദിനാ. അതൊക്കെ വിശാലമായ വിശദമായ കാര്യങ്ങളാണ്, നമ്മൾ ധാരാളമായി കേട്ടവരാണ്. ഏതായാലും വാനലോകത്തുനിന്ന് ഭൂമിയിലേക്ക് മലായിക്കത്തുകളുടെ പ്രവാഹമുണ്ട്. ഈ ഭൂമിയിൽ എണ്ണിയാൽ തീരാത്തത്ര ചരൽക്കല്ലുകളുണ്ടെന്ന് നമുക്കറിയാം. ആ ചരൽക്കല്ലുകളുടെ എണ്ണത്തെക്കാളും അധികം വാനലോകത്തുനിന്ന് മലായിക്കത്തുകളുടെ പ്രവാഹം ഈ ഭൂമിയിലേക്കുണ്ട് എന്ന് വരുമ്പോൾ ആ രാവ് എത്രത്തോളം മഹത്വമേറിയതായിരിക്കും. അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് പള്ളികളിലും, പള്ളികളിൽ സാധ്യമാകാത്തപ്പോൾ വീടുകളിലും, അവരുടേതായ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇനി ഡ്യൂട്ടി സ്ഥലത്തുമൊക്കെ പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലും ദുആകളിലും ഇസ്തിഗ്ഫാറുകളിലും അങ്ങനെയുള്ള എന്തെന്ത് സൽക്കർമ്മങ്ങൾ ഒരാൾക്ക് ചെയ്യുവാനുണ്ടോ അതിലൂടെയൊക്കെ ആ രാത്രി ഹയാത്താക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മലക്കുകൾ കൂടെയുണ്ട്. അവരുടെ സദസ്സുകളെ ആവരണം ചെയ്തുകൊണ്ട് മലായിക്കത്തുകളുണ്ട്. അവർക്ക് റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ട്, അവർക്ക് ഇസ്തിഗ്ഫാറിന് ചോദിച്ചുകൊണ്ട്, റബ്ബേ നിന്റെ അടിമകൾക്ക് ഇവർക്കൊക്കെ നീ പൊറുത്തു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മലക്കുകൾ ആ ദിവസങ്ങളിൽ, ആ ദിവസത്തിലുണ്ട്, ആ രാത്രിയിലുണ്ട്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അന്നത്തെ പ്രഭാതോദയം വരെ, സൂര്യാസ്തമനം മുതൽ അന്നത്തെ മഗ്രിബ് മുതൽ സുബഹി വരെ നീണ്ടു നിൽക്കുന്ന മഹത്വമേറിയ സമയമാണത്. അതുകൊണ്ട് അതിലെ ഒരു സെക്കൻഡും അനാവശ്യത്തിന് ഉപയോഗപ്പെടുത്തിക്കൂടാ. ഏറെ പ്രാധാന്യത്തോടുകൂടെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണോ നമുക്ക് ഉന്മേഷം തോന്നുന്നതെങ്കിൽ അതിലേക്ക് ചെലവഴിക്കുക. നിസ്കാരത്തിനൊരു ഭാഗം നീക്കിവെക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി നീക്കിവെക്കുന്നു, അത് മടുക്കുമ്പോൾ അത് മാറ്റിവെച്ച് തസ്ബീഹുകളിൽ മുഴുകുന്നു, തഹ്ലീലുകളിൽ മുഴുകുന്നു, അതുപോലെ തന്നെ ദുആകളിൽ മുഴുകുന്നു, ഇസ്തിഗ്ഫാറിൽ മുഴുകുന്നു, തൗബ ചെയ്ത് കണ്ണുനീരൊഴുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ രാത്രികളിലും നമ്മൾ അല്പമെങ്കിലും സദഖ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഏത് രാത്രിയിലാണ് അല്ലാഹു ഈ അൽഫ് ഷഹറിനേക്കാൾ പ്രാധാന്യം നിറച്ചു വെച്ചിട്ടുള്ളതെന്ന് നമ്മെ അറിയിച്ചു തരാത്തത് തന്നെ എന്തിനാണ്? ആ പത്ത് ദിവസവും നന്നായി അധ്വാനിക്കുവാൻ വേണ്ടിയാണ്.
ഇരുപത്തിയേഴാം രാവ് എന്നൊരു കണക്കുകൂട്ടൽ നമുക്കിടയിലുണ്ട്. ആ ദിവസം കഴിഞ്ഞാലെല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ അന്നാണ് അധ്വാനിക്കേണ്ടത്, അന്ന് അധ്വാനിക്കണം, കൂടുതൽ സാധ്യത കാണുന്ന രാവാണെന്നേയുള്ളൂ. ഇരുപത്തിയേഴായിക്കൊള്ളണമെന്നില്ല, ഇരുപത്തിയഞ്ചാം രാവാകാം, ഇരുപത്തിമൂന്നാം രാവാകാം, ഇനി കഴിഞ്ഞു പോയ ഇരുപത്തിയൊന്നാം രാവുമായിരിക്കാം, ഇരുപത്തിയൊമ്പതാം രാവുമാകാം. ഒറ്റയായി വരുന്ന രാവുകളിൽ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചോളൂ. അതിൽ തന്നെയും ഇരുപത്തിയേഴാം രാവ് ഏറ്റവും പ്രധാനമാണ്. അതിനി നമ്മൾ വേറെയും മനസ്സിലാക്കണം, ഒറ്റയായി വരുന്ന രാവുകളിൽ മാത്രമേ ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കാവൂ എന്ന് മനസ്സിലാക്കരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ദിവസങ്ങളിലും തഹറു, നിങ്ങൾ ആ രാവിനെ പ്രതീക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ഇരട്ടയായി വരുന്ന രാവുകളിലും ആവാം, 22ാം രാവോ, 24ാം രാവോ, 26ാം രാവോ, 28ാം രാവോ, ഇനി അവസാന രാവായി കാണുന്ന 30ാം രാവോ ആയിരിക്കാം. അതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്, റഹ്മാനായ റബ്ബാണ്. നമ്മൾ അതിൻ്റെ പേരിൽ തർക്കിച്ച് സമയം കൊള്ളേണ്ടവരല്ല. എന്താണ് ഈ ഖദറിൻ്റെ രാത്രിയാണെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അതേത് രാത്രിയായിരിക്കും എന്നൊന്നുമല്ല ഇപ്പോൾ ചിന്തിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കഴിഞ്ഞു, അവസാന 10 ദിവസങ്ങളിൽ അധ്വാനിച്ചോളൂ എന്ന്. ആ ദിവസങ്ങളിൽ മുഴുവനും അധ്വാനിക്കുക, കിട്ടിയെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ സൗഭാഗ്യം നമുക്ക് കിട്ടിപ്പോയി. അതാർക്കെങ്കിലും തടയപ്പെട്ടുവെങ്കിൽ, മഹറൂമായവനല്ലാതെ തടയപ്പെടുന്നില്ല, അവൻ വലിയ ദൗർഭാഗ്യവാനാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു സമയവും വെറുതെ ദുരുപയോഗം ചെയ്യാതെ നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ ധാരാളം ധാരാളമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏതെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാനാകുമോ, 84 കൊല്ലം അധ്വാനിക്കാൻ നമുക്ക് ആർക്കാണ് സാധിക്കുക? ഒരു മനുഷ്യൻ്റെ ആയുസ് കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയോ? ഒരൊറ്റ രാത്രി നമുക്ക് ലഭ്യമായെങ്കിൽ ഒരു 84 വർഷത്തെ കഠിനാധ്വാനം നിരന്തരം ചെയ്തതുപോലെ സമാനമായൊരു രാവ് എവിടെ നിന്ന് കിട്ടാനാ സഹോദര സഹോദരി? അത് നമുക്ക് നഷ്ടമാകരുത് എന്ന് നമ്മൾ പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതണം. അതെനിക്ക് നഷ്ടമാകാൻ പാടില്ല. റബ്ബേ, ഈ വർഷത്തെ ഖദറിൻ്റെ രാത്രി ലഭിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നീ എന്നെ ചേർത്ത് തരണം എന്ന പ്രാർത്ഥനാ നിരതമായ മനസ്സോടുകൂടി സൽക്കർമ്മങ്ങളിൽ ധാരാളമായി മുഴുകുക. വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വികലമായ ധാരണകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. കാരണം വിശ്വാസം മോശമായാൽ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള അടിസ്ഥാന തത്വം മറക്കാതിരിക്കുക. ഇങ്ങനെ നന്മകളിൽ മുന്നേറുവാൻ ഏറെ ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയ. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിന് സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉപദേശിക്കുകയാണ്. റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശുദ്ധ റമദാനിൻ്റെ ഈ അവസാന ദിനരാത്രങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഖദറിൻ്റെ രാത്രി, സാധ്യതകൾ ഏതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അധ്വാനിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. ഈ ദിനത്തിൽ ആ ദിനമാകാൻ സാധ്യതയുള്ള, സാധ്യത എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇനിയുള്ള ഓരോന്നും സാധ്യതകളാണ്. എന്താണ് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത്? ഏതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ അധിക സമയവും നീക്കിവെക്കേണ്ടത്? മഹദിയായ ഉമ്മയുടെ ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. അല്ലാഹുവിൻ്റെ റസൂല് കൊടുത്ത മറുപടി, ആയിഷ കൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ ഏറെ വിട്ടുവീഴ്ചയും മാപ്പ് നൽകുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയാണ് നിനക്കിഷ്ടം, വിട്ടുവീഴ്ച ചെയ്യുന്നത് നീ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. ആകയാൽ ഫഅഫു അന്നി, എന്നിൽ നിന്നൊരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ, നിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിക്കൊണ്ട് ഞാൻ ജീവിച്ച ഒരുപാട് ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ നാളെ പരലോകത്ത് ജനകോടികളുടെ മുമ്പിൽ വരുമ്പോ, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്തു മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത്തു മിൻ സൂ, അതെ, മനുഷ്യരുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടും പോലെ ജനകോടികളുടെ മുമ്പിൽ അവൻ ചെയ്ത ഖൈറും അവൻ ചെയ്ത ഷെറുകളുമൊക്കെ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് കാണുമ്പോ മനുഷ്യൻ
ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു പോകും, എന്നത്തെ ഈ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് അത്രക്കും വഷളാക്കപ്പെടുന്നൊരു ദിവസമാണ്. ആ ദിവസം ആലോകരറിയാതെ എന്റെ തിന്മയുടെ റെക്കാർഡുകളിൽ നിന്ന് സകല തിന്മകളെയും നീ മായിച്ചുകളയണേ എന്നാണ്. മണലാരണ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന അടയാളങ്ങൾ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ടിങ്ങനെ മായിച്ചു പോയാൽ ആ അടയാളങ്ങൾ പോയാൽ ആ പ്രയോഗമാണ് ഭാഷയിൽ അഫാ എന്നുള്ള പ്രയോഗം. നമ്മുടെ തിന്മകൾ നമ്മുടെ റെക്കാർഡുകളിൽ പതിഞ്ഞു കിടക്കുകയാണ്, ജനകോടികളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെടാതെ റബ്ബേ നിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് നീ മാപ്പ് നൽകിയിട്ട് വിട്ടുവീഴ്ച ചെയ്തിട്ട് അതൊക്കെ നീ ഒന്ന് മാപ്പാക്കണം, മായിച്ചു കളഞ്ഞ് നീ എന്നെ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണം എന്ന ഏറ്റവും വലിയ ആശയം നിറഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനയാണത്. ഫഅഫു അന്നീ, എന്നിൽ സംഭവിച്ചു പോയ പോരായ്മകളൊക്കെ നീ മായിച്ചു കളയണം, മൂടിവെക്കണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയാണത്. നിരന്തരം ആ പ്രാർത്ഥന ധാരാളമായി അധികരിപ്പിക്കുക. ആരോടെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് പൊറുത്തു കൊടുക്കുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങളോട് പൊറുക്കണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ പടപ്പുകൾ നമ്മോട് വ്യക്തിപരമായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുപൊറുത്ത് മാപ്പാക്കി കൊടുത്തേക്ക്, പരലോക കോടതിയിൽ റബ്ബിന്റെ പ്രത്യേക കാരുണ്യമുണ്ടാകും. ഇത് നമ്മൾ ആലോചിക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥനാനിരതമായ മനസ്സുകളോടെ നാം റബ്ബിലേക്ക് അടുക്കുവാൻ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കൂടുതൽ 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 റഹ്മാത്തുകളും അതുപോലെ തന്നെ ബറക്കാത്തുകളും അവനിൽ നിന്ന് നമ്മിലേക്ക് വർഷിക്കുവാൻ തേടിക്കൊണ്ടിരിക്കുക. പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെ മറക്കരുത് നമ്മുടെ പ്രാർത്ഥനകളിൽ. നമ്മെപ്പോലെ ആരാധനാനിമഗ്നമായി കഴിയാൻ സ്വാതന്ത്ര്യമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെ മറക്കരുത്. അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളെ കുറിച്ച് മറക്കരുത്, ഈദ് കിസ്വയെ കുറിച്ച് മറക്കരുത്, അതേപോലെയുള്ള ദാനധർമ്മങ്ങളെ കുറിച്ച് മറക്കരുത്. എല്ലാം എല്ലാം സക്കാത്തിൻ്റെ കാര്യവും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന പ്രത്യേക ദിനരാത്രങ്ങളാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ മാത്രം എല്ലാ തലങ്ങളിലും ഒരു വിശുദ്ധി നേടിയവരാകുവാൻ ഈ ദിവസങ്ങളിൽ ശ്രമിക്കുക. റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, പാപങ്ങളെല്ലാം പൊറുത്തു തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരവും നോമ്പും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കുറ്റമറ്റ രീതിയിൽ റബ്ബ് കബൂലാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജന്നത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. والحمد لله رب العالمين.